ലോകത്തിലെ വിചിത്രമായ 10 മൊബൈൽ ഫോണുകൾ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഫോണുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരു ഫോണെങ്കിലും ഉണ്ടാകുമെന്ന അവസ്ഥയാണുള്ളത് ഫോണുകൾ വിപണിയിൽ വന്ന കാലത്ത് മുതൽ വിപണി കീഴടക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോണിന്റെ ഡിസൈൻ ആ കൂട്ടത്തിൽ പല വിചിത്രമായ ഡിസൈനുകളും ഉണ്ടായിട്ടുണ്ട് സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ വിചിത്രമായ ഡിസൈനുകളുള്ള കുറച്ച് ഫോണുകളെയാണ് അപ്പോൾ നമുക്ക് ആ ഫോണുകളൊന്ന് കണ്ടുനോക്കാം പത്താമതായി പേന പോലൊരു ഫോൺ പേന പോലെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ സാൻഗോ സ്മാർട്ട് പെൻ ലോകത്തിലെ തിന്നസ്റ്റ് മൊബൈൽ ഫോണുകളിൽ ഒന്നാണ് ഇതിൽ 2G നെറ്റ്വർക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ 3G 4G സംവിധാനം ഇതിൽ വന്നിട്ടില്ല കോളിംഗ് മെസ്സേജിംഗ് ക്യാമറ MP3 MP4 എന്നീ ആവശ്യം വേണ്ട സംവിധാനങ്ങൾ ഈ ഫോണിലുണ്ട് ഏകദേശം 7000 രൂപയാണ് ഈ ഫോണിൻ്റെ വില ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകളോ സംഭാഷണങ്ങളോ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഫോൺ ഒരു 2G ഫോണായി ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്ത് ഒരു മൾട്ടി ഫംഗ്ഷൻ ആക്സസറിയായി ഉപയോഗിക്കാം സ്മാർട്ട് പെന്നിന് മുകളിൽ ഒരു ക്യാമറയും സ്പീക്കറും ഒരു ചെറിയ കളർ ഡിസ്പ്ലേയും ഉണ്ട് ഫംഗ്ഷൻ ബട്ടണുകളുടെ പാനലും അതിന് താഴെയുള്ള ഒരു ഫോൺ കീപാഡും ഒപ്പം സ്റ്റെലോസ്ക്രിപ്പിൽ മൈക്രോഫോണും ഉണ്ട് ഒൻപതാമതായി മടക്കി വയ്ക്കാവുന്ന ഫോൺ ഡ്രാസ് ഫോൺ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അസാധാരണമായ സ്മാർട്ട് ഫോണാണ് വലിയ ഫോണുകൾ കൊണ്ട് നടക്കുമ്പോൾ പോക്കറ്റിൽ വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലേ ഈ ഫോൺ കണ്ടാൽ ആ പരാതി ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് 3 വ്യത്യസ്ത പോയിന്റുകളിൽ 180 ഡിഗ്രി വരെ ഈ ഫോൺ വളയ്ക്കാൻ കഴിയും സവിശേഷമായ രൂപകൽപ്പന ഈ ഫോണിനെ കൂടുതൽ ഒതുക്കമുള്ളതാക്കുന്നു ഫോൺ മടക്കി വെച്ചാലും അത് പൂർണ്ണമായി പ്രവർത്തിക്കും കോളുകളോ മെസ്സേജുകളോ വരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും സ്മാർട്ട് ഫോൺ ലോകത്ത് ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ റെസിസ്റ്റീവ് സ്പേസ് സെൻസിംഗ് ടെക്നോളജി സ്ക്രാച്ചുകളിൽ നിന്നും ക്രാക്കിങ്ങിൽ നിന്നും ബിൽറ്റ് ഇൻ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഫിംഗർ ഫോഴ്സ് എന്നീ സവിശേഷതകളും ഈ ഫോണിനുണ്ട് എന്തായാലും ഈ ഫോൺ അടിപൊളി തന്നെയല്ലേ എട്ടാമതായിട്ട് നോക്കിയ 888 പ്രമുഖ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ നോക്കിയയ്ക്ക് പണ്ട് എത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നീട് സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടി ഇതിൻ്റെ ഡിമാൻഡ് അല്പം കുറഞ്ഞു ഇപ്പോൾ പുതിയ ആശയങ്ങളുമായി വിപണി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നോക്കിയ ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് നോക്കിയ 888 ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ബാൻഡ് പോലെ ധരിക്കാൻ സാധിക്കും ഈ മൊബൈൽ ഫോൺ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഘടിപ്പിക്കാവുന്നതാണ് ലിക്വിഡ് ബാറ്ററി ടച്ച് സെൻസിറ്റീവ് ബോഡി ഫ്ലെക്സിബിൾ ടച്ച് സ്ക്രീൻ സ്പീച്ച് റെക്കഗ്നീഷൻ യൂണിക് ഫ്ലെക്സിബിൾ ഷെൽ എന്നിവയാണ് ഈ ഫോണിൻ്റെ മറ്റ് സവിശേഷതകൾ നോക്കിയ 888 4GB റാം ഉണ്ടാകും ഇതൊരു സ്റ്റാർട്ടിംഗ് മോഡലിന് ശക്തമാണ് ഫോണിന് 16GB സ്റ്റോറേജ് ഉണ്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല 3000mAh ബാറ്ററി ബാക്കപ്പുള്ള ഇൻബിൽറ്റ് ലിക്വിഡ് ബാറ്ററിയുണ്ട് മികച്ച ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമായി 13MB ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ഏഴാമതായി ലോകത്തിലെ ഏറ്റവും ചെറിയ ഫോൺ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഫോൺ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ഇത്തിരി കുഞ്ഞൻ ഫോൺ സാൻകോ എന്ന കമ്പനിയാണ് ഈ ഫോൺ പുറത്തിറക്കിയത് ടൈനി T1 എന്നാണ് ഇതിൻ്റെ പേര് ഒരു ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട് ഈ ഫോണിനേക്കാളും 4 മടങ്ങ് വലുതാണ് ഒരു ഐഫോണ് ഒരു നാണയത്തെക്കാൾ ഭാരക്കുറവ് എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒരു ബാക്കപ്പ് ഫോണായി കൊണ്ടു നടക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത് പോക്കറ്റ് ഫ്രണ്ട്ലി ഫോൺ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇതിൽ 2G നെറ്റ്വർക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ 3 ദിവസം വരെ ഇതിന് ചാർജ് നിലനിൽക്കും ഒപ്പം 180 മിനിറ്റ് തുടർച്ചയായി സംസാരിക്കാൻ സാധിക്കും വെറും 13 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം മറ്റൊരു കാര്യം ഇതിൽ നാനോ സിം കാർഡ് മാത്രമേ വർക്ക് ആവത്തുള്ളൂ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വെറും 12.5mm മാത്രമാണ് വലിയ ഫോൺ കൊണ്ടു നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ആറാമതായി ഫോണും സിഗരറ്റും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സിഗരറ്റ് വലിക്കാൻ സാധിക്കൂ എന്ത് മണ്ടൻ ചോദ്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും എന്നാൽ അതങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട 2016 അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള വെപ്പർ കേടുന്ന കമ്പനിയാണ് അത്തരത്തിൽ വിചിത്രമായ ഒരു ഫോൺ ഇറക്കിയത് ഈ ഫോൺ നിങ്ങൾക്ക് 2 തരത്തിലുള്ള സംവിധാനങ്ങളാണ് നൽകുന്നത് ഒരു സ്മാർട്ട് ഫോണായും ഈ സിഗരറ്റായും നിങ്ങൾക്കിത് ഉപയോഗിക്കാം ബാറ്ററി ഉപയോഗിച്ച് പുകവലിക്കുന്ന അതേ ഫീൽ കിട്ടുന്ന സംവിധാനമാണ് ഈ സിഗരറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഫോണിൽ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ബാറ്ററി തന്നെ നൽകിയിരുന്നു ഏകദേശം 30,000 രൂപയാണ് ഈ ഫോണിൻ്റെ വില ഇതിൽ ഈ സിഗരറ്റ് സംവിധാനം എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ബാറ്ററി നിലനിൽക്കുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഫോണിന് വിലക്കുണ്ട് എന്നിരുന്നാലും ഓൺലൈൻ സൈറ്റുകളിൽ ഈ ഫോണിന് നല്ല ഡിമാൻഡാണ് ഇത് വാങ്ങുന്നവർ എന്തായാലും ഫോണിനേക്കാൾ കൂടുതൽ ഈ സിഗരറ്റ് സംവിധാനമായിരിക്കും ഉപയോഗിക്കുക എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അഞ്ചാമതായി കണ്ണുനീർ പോലൊരു ഫോൺ
നോക്കിയ ഫോണുകൾ കത്തി നിന്നിരുന്ന കാലത്ത് വെറൈറ്റികൾ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലൊന്നാണ് നോക്കിയ 7600. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ഡിസൈനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരു കണ്ണിനീർ തുള്ളിയുടെ രൂപത്തിലാണ് ഈ ഫോൺ ഡിസൈൻ ചെയ്തത്. 3G നെറ്റ്വർക്ക് ആയിരുന്നു ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നോക്കിയയുടെ തന്നെ രണ്ടാമത്തെ 3G ഫോൺ കൂടിയായിരുന്നു. 2003 ഇത് പുറത്തിറക്കിയത്. 123 gram ആയിരുന്നു ഇതിന്റെ ഭാരം. ഫാഷൻ മാർക്കറ്റിനെ കണ്ണുവെച്ചാണ് ഈ ഫോൺ പുറത്തിറക്കിയത്. ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ്, USB കണക്ഷൻ എന്നീ സംവിധാനങ്ങൾ ഇതിലുണ്ടായിരുന്നു. വിപണിയിൽ ഈ ഫോൺ പൂർണ്ണ പരാജയമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഡിസൈനിൽ മാത്രമാണ് നിർമ്മാതാക്കൾ ശ്രദ്ധ കൊടുത്തത്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഫോൺ ആയിരുന്നില്ല. ഒരു പ്രത്യേകതരം ഷേപ്പ് ആയതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നാലാമതായിട്ട് മേക്കപ്പ് മിറർ. 2-sided മേക്കപ്പ് മിറർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. പൊതുവെ സിനിമാ താരങ്ങളും ഫാഷൻ മോഡലുകളും എപ്പോഴും കയ്യിൽ കരുതുന്ന ഒന്നാണിത്. ഇതേ മോഡലിൽ ഒരു ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2003 ഇത്തരത്തിൽ ഒരു ഫോൺ പുറത്തിറക്കിയിരുന്നു. സെലിബ്രി 6 എന്നായിരുന്നു ഈ ഫോണിൻ്റെ പേര്. സിമെൻസ് എന്ന കമ്പനിയാണ് ഇത് പുറത്തിറക്കിയത്. കണ്ണാടി പോലെ തോന്നിക്കുന്ന ഈ ഫോണിൻ്റെ ഒരു ഭാഗത്ത് കീപാഡും മറുഭാഗത്ത് സ്ക്രീനുമായിരുന്നു നൽകിയിരുന്നത്. ക്യാമറയോ മറ്റ് സംവിധാനങ്ങളും ഇതിലുണ്ടായിരുന്നില്ല. വളരെ പഴയ മോഡൽ ഫോണുകളിലൊന്നാണിത്. വ്യത്യസ്തത കൊണ്ടുവരാൻ മാത്രമാണ് കമ്പനി ഇതിൽ ശ്രദ്ധിച്ചത്. ഫോൺ പുറത്തിറക്കി അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു. കൊച്ചുകുട്ടികൾ കളിക്കുന്ന ഒരു കളിപ്പാട്ടം പോലെയാണ് ഈ ഫോൺ കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാവാം ഈ ഫോണും അധികം ക്ലിക്കായില്ല. മൂന്നാമതായിട്ട് ഇക്കോ ഫ്രണ്ട്ലി ഫോൺ. ഒരു ഇക്കോ ഫ്രണ്ട്ലി ഫോൺ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ സവിശേഷതകളുണ്ടാകും? 2008 സാംസങ് ഇത്തരത്തിലൊരു ഫോൺ പുറത്തിറക്കി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളിൽ 80% റീസൈക്കിൾ ചെയ്തിരുത്ത സാധനങ്ങളാണ്. ഇക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഫോണിനെ പച്ച നിറമാണ് നൽകിയിരിക്കുന്നത്. ഒരു സാധാരണ കീപാഡ് ഫോൺ തന്നെയായിരുന്നു ഇത്. പക്ഷേ ഇൻ്റർനെറ്റ് സംവിധാനമെല്ലാം ഇതിൽ ഉപയോഗിക്കാം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതിന് വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള കാരണം ഇതാണ്. 2008 ഫോൺ ഇറങ്ങുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരുന്നു. ഇതിൻ്റെ നിർമ്മാതാക്കൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു നല്ല ഫോൺ ഉണ്ടാക്കാമായിരുന്നു. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മാത്രമുള്ള ഫീച്ചേഴ്സ് ഈ ഫോണിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. രണ്ടാമതായി ഡ്യുവൽ സ്ക്രീൻ. ഫോണിൽ ഒരു സമയം പല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു സ്ക്രീൻ മതിയാവാതെ വരാറുണ്ട് അല്ലേ? 2 screens ഒരു ഫോൺ കിട്ടിയാലോ? LG അത്തരത്തിലൊരു ഫോൺ പുറത്തിറക്കിയിരുന്നു. ഒരു ഫോണിന് മീതെ മറ്റൊരു ഫോൺ വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഉപയോഗിക്കേണ്ട സമയത്ത് പതുക്കെ തള്ളിയാൽ 2 phones പോലെ തോന്നും. അതിൽ ഒരു ഭാഗത്തെ മുഴുവനായും ഫോണിൻ്റെ സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. അവിടെ ടച്ച് സ്ക്രീൻ സംവിധാനമുണ്ട്. എന്നാൽ മറ്റേ ഭാഗത്താകട്ടെ നമുക്ക് ഒരു സ്ക്രീനും 2 കീപാഡുമാണ് നൽകിയിരിക്കുന്നത്. ഇത് വിപണിയിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആവശ്യക്കാർ ഇതിനുണ്ടായിരുന്നു. എന്നാൽ 2 screens പ്രവർത്തിക്കുന്നത് കാരണം ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഫോണിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ടച്ച് സ്ക്രീനും കീപാഡും ഒരു ഫോണിൽ നൽകിയ അപൂർവം ചില ഫോണിലൊന്നാണ് ഡബിൾ പ്ലേ. ഒന്നാമതായി ബ്ലാക്ക്ബെറി പാസ്പോർട്ട്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ബ്ലാക്ക്ബെറിയുടെ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അല്ലേ? സാധാരണ ഫോണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ബ്ലാക്ക്ബെറി പാസ്പോർട്ട് എന്നൊരു ഫോണിന് ഡിസൈൻ നൽകിയത്. ഏകദേശം ഒരു പാസ്പോർട്ടിൻ്റെ വലിപ്പം ഇതിന് കാണും. മൾട്ടി ടാസ്കിംഗ് ആണ് ഈ ഫോണിൻ്റെ പ്രധാന പ്രത്യേകത. ഒരേ സമയം വ്യത്യസ്ത കാര്യങ്ങൾ ഈ ഫോണിലൂടെ ചെയ്യാൻ സാധിക്കും. സ്ക്വയർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇമെയിൽ, ഡോക്യുമെൻ്ററി എന്നിവ കൈകാര്യം ചെയ്യാൻ ഈ ഫോണിൽ നല്ല എളുപ്പമാണ്. ഏകദേശം 15,000 ഇതിൻ്റെ വില. ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന അതേ ഫീലാണ് ഈ ഫോണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കീപാഡിന് വേണ്ടി അധികം സ്പേസ് നൽകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ പൊതുവെ വലുതാണ്. 3GB റാമും 32GB സ്റ്റോറേജും ഇതിന് നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ക്യാമറയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. ഒപ്പം ഇത്രയും വലിയ ഫോൺ കൊണ്ടു നടക്കാൻ പ്രയാസമായതുകൊണ്ട് തന്നെ ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കോ വാട്സപ്പോ വഴി ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നൊരു കാര്യം കൂടി, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കണേ. വളരെ നല്ല വീഡിയോസാണ്. മറ്റൊരു തകർപ്പൻ വീഡിയോയുമായി ഗപ്പി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രം യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th Sense മലയാളം.